വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഗലാത്യ ലേഖന പഠനത്തിൻ്റെ 15-ാം ഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ വിഷയത്തിൻ്റെ തുടർമാനമായ പഠനമാണ് ഇന്ന് രാത്രി ഗലാത്യ ലേഖനം സംബന്ധിച്ച് നൽകുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെയായി നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. 13-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മുടെ പഠനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 13-ാം വാക്യം ഞാൻ വായിക്കുന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചുകൊണ്ട് ബർന്നബാസും അവൻ്റെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു എന്നാണ് ഈ വേദാംശത്തു നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വന്നത് 2-ാം അധ്യായത്തിൻ്റെ 1-മുതലുള്ള ഭാഗത്തു നിന്നാണ്. യഹൂദ മതവാദികളായ ജുഡായിസ്റ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അന്ത്യോക്യയിൽ വന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷത്തിൻ്റെ സത്യവചനം പൗലോസും ബർന്നബാസും പ്രസംഗിച്ചതിന് വിപരീതമായി മോശയിക ന്യായപ്രമാണ ആചരണം കൂടെ നിവർത്തിച്ചു എങ്കിൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ദുരുപദേശം അവിടെ പ്രസംഗിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ചില പ്രത്യേക വിഭാഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ മാത്രം പോരാ, സ്നാനം കൂടെ സ്വീകരിച്ചാലേ ഒരാൾ രക്ഷിക്കപ്പെടൂ എന്ന് പഠിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു വിചിത്രമായ പഠിപ്പിക്കുകയായിരുന്നു അത്. അതിനെ സംബന്ധിച്ച് ശക്തമാകുന്ന എതിർവാദങ്ങളൊക്കെ ഉണ്ടായി. ആ എതിർവാദങ്ങളുണ്ടായി യെരുശലേം കൗൺസിൽ അത് ചർച്ചാ വിഷയമാക്കി എന്ന് വന്നാലും പിന്നെയും ഈ യഹൂദ മതവാദികളായ ആളുകൾ, ന്യായപ്രമാണവാദികളായ ആളുകൾ, അവരത് തന്നെ പഠിപ്പിച്ചും പ്രസംഗിച്ചും പോന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് അന്ത്യോക്യയിൽ തുടരുകയാണ്. അന്ത്യോക്യയിലുള്ള ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന ആളുകളോട് തിന്നുകയും കുടിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്ത പത്രോസ് ചില യഹൂദന്മാർ തൻ്റെ അടുക്കൽ വന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ജാതികളിൽ നിന്ന് വേർപെട്ട് നിന്ന ഒരു യഹൂദനെ പോലെ, അതായത് ജാതികളുമായി ഇടകലരാൻ ഇഷ്ടമില്ലാത്ത ഒരു യഹൂദനെ പോലെ പത്രോസ് അവിടെ കപടഭക്തി കാണിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് മുഖാന്തരമായി പത്രോസിനുണ്ടായ വ്യതിയാനവും ആ വ്യതിയാനത്തിൽ സംഭവിച്ച അഭിപ്രായ വ്യത്യാസങ്ങളും അതിന് മുഖാന്തരമായ കാരണവും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ വിഷയത്തിൽ നമ്മൾ വായിക്കുന്നു, പത്രോസ് ഈ പരിച്ഛേദനക്കാരോട് ചേർന്ന് നിൽക്കുകയും അഗ്രയർമ്മികളോട് യാതൊരു ബന്ധവുമില്ല എന്ന് അവിടെ വെച്ച് മറ്റുള്ളവരെ കൂടെ തോന്നിപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അത് വാസ്തവത്തിൽ ജാതികളിൽ നിന്ന് മുമ്പോട്ട് വന്ന വിശ്വാസികൾക്ക് ഏറെ ഭാരമുണ്ടാക്കി. ഇത് പൗലോസിനും മറ്റും വളരെ പ്രയാസമായിട്ട് തീരുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. പൗലോസ് അതുകൊണ്ട് പത്രോസിൻ്റെ ഈ കപട മനോഭാവത്തെ പരസ്യമായി ശാസിച്ചു എന്നാണ് നമുക്ക് ആ വേദഭാഗം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശേഷം യഹൂദന്മാരും പത്രോസിനോടുകൂടെ ചേർന്ന് നിന്നതുകൊണ്ട്, അതായത് അവനോട് ചേർന്ന് നിന്ന് കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ശേഷം യഹൂദന്മാർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെക്കുറിച്ചാണ്, അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെക്കുറിച്ചാണ്. പത്രോസ് എടുത്ത ഈ കപട നാടകത്തിൽ അഭിജേതാക്കളായി തീരുവാൻ അവരും തയ്യാറായി. മുഖം മൂടി അണിഞ്ഞ വിശ്വാസികൾ എന്ന നിലയിൽ അവരും ഈ സമയത്ത് പത്രോസിനോട് ചേർന്ന് നിൽക്കുകയും ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന വിശ്വാസികളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ശേഷമുള്ള ആളുകൾ കൂടെ പത്രോസിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയായതുകൊണ്ട് ബർന്നബാസ് വളരെ ദൈവകൃപയുള്ളവനും പരിശുദ്ധാത്മ നിറവുള്ളവനും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രബോധനപുത്രൻ എന്ന്
പേരിന് അർഹനായവനാണെങ്കിൽ പോലും ഭരതവാസം തെറ്റിപ്പോകുവാൻ ഇടയായി എന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യം, ഇതിന് മുഖാന്തരമായി ഭവിച്ചത് പത്രോസിന്റെ കപടഭക്തിയായിരുന്നു. കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാം. യഥാർത്ഥമല്ലാത്ത ഭക്തി, അതായത് അകത്ത് ഭക്തി ഇല്ലാതിരിക്കുമ്പോൾ തന്നെ പുറത്തു ഭക്തനാണ് എന്ന് കാണിക്കുന്നതാണ് കപടഭക്തി എന്ന് പറയുന്നത്. കേവലം ആത്മീയതയെ ഒരു നാടക അഭിനയമായി കണക്കാക്കുന്ന ജീവിത രീതി, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ആത്മീയ ശുശ്രൂഷ രംഗത്ത് അവർ മുൻപന്തി ഉണ്ടാവും. അതേസമയത്ത് മറ്റ് ജടീക ഉല്ലാസങ്ങളായ ഉത്സവങ്ങൾക്കും മറ്റനേക കാര്യങ്ങൾക്കും അവിടെയും അവരുണ്ടായിരിക്കും. ജടീകന്മാരായ ആളുകൾ, അതായത് ഭക്തിയുടെ വേഷം ധരിക്കുന്ന ആളുകൾ, ഈ ഭരതവാസം പത്രോസിന്റെ കപടത്താൽ തെറ്റിപ്പോകുവാൻ സംഗതി വന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. നമ്മൾ ഭരതവാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഭരതവാസും പൗലോസും ആ സമയം വരെയും ഫലകരമായ ചില ശുശ്രൂഷകൾ ഒന്നിച്ച് ചെയ്തു വന്ന ആളുകളാണ്. അവരൊന്നിച്ചാണ് ഈ യെരുശലേമിലേക്ക് പോയത്. യെരുശലേം കൗൺസിലിന് മുഖാന്തരമായി തീർന്ന വിഷയം അപ്പോസ്തലന്മാരോട് ചർച്ച ചെയ്യുവാൻ യെരുശലേമിലേക്ക് പോയത് പത്രോസും ഭരതവാസും കൂടി ഒന്നിച്ചാണ്. അതിന് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവര് ഇരുവരും അന്ത്യോക്കിയയിലെ സഭയിലെ ശുശ്രൂഷകന്മാരായിരിക്കുകയാണ്. പൗലോസും ഈ ഭരതവാസും അന്ത്യോക്കിയയിലെ സഭയിലെ ശുശ്രൂഷകന്മാരായി ആ സമയത്ത് നിലനിൽക്കുകയാണ്. അവരൊന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് പഠിപ്പിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പ്രസംഗിക്കുകയും ചെയ്ത ആളുകളാണ്. എന്ന് മാത്രമല്ല, അവർ ഒരുപോലെ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവരാണ്. അവരെ അത്ര അടുത്ത ബന്ധം പുലർത്തിയ ആളുകളാണെങ്കിലും നമ്മൾ വായിക്കുന്നത് ഈ സമയത്ത് ഭരതവാസ് തന്റെ പൗലോസിന്റെ സമീപന രീതിയിൽ വ്യത്യസ്തമായി പത്രോസിന്റെ കപടഭക്തിയോട് ചേർന്ന് വരുവാൻ കാരണമായി തീർന്നു എന്നാണ്. ഒരുപക്ഷെങ്കിൽ പിന്നീട് മിഷണറി യാത്രയുടെ രണ്ടാം രംഗത്ത് ഇവർ ഇരുവരും തമ്മിൽ പിരിഞ്ഞു പോകുന്നതിന്, അല്ലെങ്കിൽ പൗലോസ് ലൂക്കോസിനെയും ഭരതവാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് രണ്ട് വ്യത്യസ്ത വഴികളിലേക്ക് തങ്ങളുടെ ശുശ്രൂഷകൾ പിരിഞ്ഞു പോകുവാൻ മുഖാന്തരമായി തീർന്നതും ഒരുപക്ഷെങ്കിൽ ഭരതവാസിന്റെ ഈ കപട മനോഭാവത്തെ പൗലോസ് അംഗീകരിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണോ എന്നും ചിന്തിക്കുന്നതിനകത്ത് ന്യായമുണ്ട്. ഏതായാലും പ്രവർത്തിയുള്ള പുസ്തകം 15-ാം അധ്യായത്തിന്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് ഒരു സാധാരണക്കാരനാകുന്ന ആത്മീയ ശുശ്രൂഷയുടെ നേതാവായിരുന്നു, അപ്പോസ്തോലിക പ്രമുഖനായിരുന്നു എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവന്റെ ജീവിതത്തിലെ കപടഭക്തി ഉണ്ടായിരുന്നു. അതായത് യഥാർത്ഥമാകുന്ന ഭക്തി ആയിരുന്നില്ല പത്രോസ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വീകരിച്ചു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കപടഭക്തി ഒരുപാട് അപകടങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു പ്രത്യേകമായ സ്വഭാവ സവിശേഷതയാണ്. പത്രോസിന്റെ ഈ പരാജയത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ ആത്മീയ ലോകത്ത് ജീവിക്കുന്ന ശുശ്രൂഷിക്കുന്ന നമുക്ക് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമായിട്ടുണ്ട്. 5 കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് പത്രോസിന്റെ ഈ കപട മനോഭാവത്തിൽ നിന്ന് വിശ്വാസികൾ പഠിക്കേണ്ട 5 അതിപ്രധാനമാകുന്ന ഉപദേശ സത്യങ്ങൾ, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഈ ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ന് രാത്രി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ 13-ാം വാക്യം വായിച്ചു കഴിയുമ്പോൾ പത്രോസ് എടുത്ത ഈ നിലപാട് നിമിത്തം, അതായത് യഹൂദന്മാരായ ആളുകൾ യെരുശലേമിൽ നിന്ന് തന്റെ അടുക്കൽ വരുന്നതുവരെ ജാതികളോടുകൂടെ ഇടപഴകുകയും അവരോട് തിന്നുകുടിച്ചു പോരുകയും ചെയ്ത പത്രോസ് അപ്പോൾ അസൽ പരിച്ഛേദനക്കാരനായി ജാതികളോട് യാതൊരു സമ്പർക്കവുമില്ലാതെ നിലകൊണ്ടതിന്റെ പിന്നിൽ അവൽ വ്യാപരിച്ച 5 വിധമാകുന്ന അപകടങ്ങൾ ഏത് കാലത്തും ജീവിക്കുന്ന വിശ്വാസികൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ വ്യക്തിപരമായി അഭിപ്രായപ്പെടുന്നത്. ഇവിടെ ഇതിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട
അനേക പാഠങ്ങൾ ഉള്ളതല്ലേ. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും അധികം കൃപാവരകൾ ലഭിച്ചവരും ശുശ്രൂഷയിൽ മികവിൽ മുൻപന്തി നിൽക്കുന്ന ആളുകളും സമർത്ഥന്മാരായ സുവിശേഷ പ്രസംഗരായാൽ പോലും അവര് പലപ്പോഴും ഗുരുതരമായ ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ ലംഘനങ്ങൾ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പത്രോസിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായി കഴിയുന്നത്. പെന്തക്കോസ് നാളിൽ സുവിശേഷം അതിശക്തമായി പ്രസംഗിച്ചവനും പ്രവർത്തന പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിറവിയിലെ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയവനും മനുഷ്യരെക്കാൾ അധികം ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ഞങ്ങൾക്ക് ആവശ്യമാകുന്നു എന്ന് സന്നിധിയും സംഘത്തിന്റെ മുമ്പാകെ നിന്ന് ധൈര്യത്തോട് വിളിച്ചു പറഞ്ഞവനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതനാൽ വിടുവിക്കപ്പെട്ടവനും അതിശക്തമായ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടായിരുന്നവനും ശമരിയുടെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്കും ലഭിക്കുന്നത് നേരിട്ട് കണ്ടവനുമായ ഈ പത്രോസ് വളരെ കൃപാവരങ്ങൾ ഉള്ള ആളായിരുന്നു. വളരെ കഴിവുള്ള ആളായിരുന്നു. അപ്പോസ്തലന്മാർ കൂടുതലെ പ്രമുഖനായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഗുരുതരമായിരുന്ന ഈ തെറ്റില് അദ്ദേഹം അകപ്പെട്ടു പോകാൻ ഇടയായിത്തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ ഗിഫ്റ്റഡായിരുന്ന ഒരു ദൈവദാസനായിരുന്നാൽ പോലും വിശ്വാസിയായിരുന്നാൽ പോലും ചിലപ്പോഴൊക്കെ വലിയ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ചില ലംഘനങ്ങൾ ഒക്കെ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത ഈ പത്രോസിന് സംഭവിച്ച ഈ പരാജയം അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായി ഇവിടെ ഞാൻ ഈ പാഠത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന അനുഭവപാഠം എന്ന് പറയുന്നത് വി ലേൺ ദാറ്റ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻവോൾവ്സ് മോർ ദാൻ ബിലീവിംഗ് ദ റൈറ്റ് ഡോക്ട്രിൻ. അതായത് ശരിയായ ഉപദേശം, പത്യ ഉപദേശം നമ്മളെ പഠിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ തന്നെ ഈ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ള ഒരു വലിയ സത്യം കൂടെ ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. പത്രോസെ ശരിയായ ഉപദേശം പഠിപ്പിക്കുന്ന ആളായിരുന്നു. എന്നാൽ ആ ഉപദേശത്തിന് അനുസരണമാകുന്ന വിശ്വസ്തത പത്രോസിന്റെ ജീവിതത്തിൽ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ദ റൈറ്റ് ഡോക്ട്രിൻ വിതൗട്ട് റൈറ്റ് ബിഹേവിയർ ഓൾവേസ് പ്രൊഡ്യൂസ് ഹിപ്പോക്രസി എന്നാണ്. അതായത് പത്യോപദേശം മുറുകെ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു, അപ്പോൾ തന്നെ പത്യോപദേശ ഉപദേശത്തിന് യോഗ്യമായ നിലയിലുള്ള ഒരു ജീവിത ശൈലി ഇല്ല എങ്കിൽ അത് കപടഭക്തിയാണ് എന്നാണ്. പല ആളുകളും പത്യോപദേശം പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമെങ്കിലും ഉപദേശിക്കുന്നതിന് അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു ദുഃഖസത്യമാണ്. അവർ ലൈഫ്സ് മസ്റ്റ് ബി ഇൻ ഹാർമണി വിത്ത് അവർ ലിവ്സ്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളും ജീവിതവും അല്ലെങ്കിൽ പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതായ ഒരു സത്യം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്ന നിലപാടുകളോടെ നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കണം. അങ്ങനെ പുലർത്താൻ കഴിയാത്ത ധാരാളം ആളുകളെ ഇന്ന് ക്രൈസ്തവ ലോകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പത്രോസിനെ തൻ്റെ ആ നിലപാടുകളോട് അല്ലെങ്കിൽ തൻ്റെ വചനപ്രകാരമുള്ള ശരിയായ തൻ്റെ അവബോധത്തോടെ വിശ്വസ്തത പുലർത്തുവാൻ അന്ത്യോക്യയിൽ വെച്ച് സാധിച്ചില്ല എന്നുള്ളത് അവൻ അപ്പോസ്തോലിക പ്രമുഖനാണെങ്കിൽ പോലും അവൻ്റെ ഭാഗത്തെ ഒരു വലിയ പരാജയമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഏത് കരുത്തനായിരിക്കുന്ന ഉപദേഷ്ടാവായിരുന്നാൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗുരുതരമായ തെറ്റുകൾക്ക് അല്ലെങ്കിൽ ലംഘനങ്ങൾക്ക് പാത്രീഭവിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് പത്രോസിന്റെ ഈ പരാജയം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, നാം ശരിയായ ഉപദേശം അല്ലെങ്കിൽ പത്യോപദേശം നാം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നാം പറയുന്നതും പഠിപ്പിക്കുന്നതുമായ ഉപദേശത്തോടെ നമുക്ക് വിശ്വസ്തത ഉള്ളവരായിരിക്കുവാൻ ആവശ്യമുണ്ട് എന്നുള്ള സത്യം ഇത് നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമതായി, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ബാഹ്യമായിരിക്കുന്ന യോജിപ്പും സമാധാനവും മാത്രമല്ല. അതായത് ബാഹ്യമായ യോജിപ്പ്, ബാഹ്യമായ സമാധാനം എന്നിവയേക്കാൾ നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയിൽ നമുക്ക് എന്തായിരിക്കണം?
ആന്തരികമായി നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പിക്കപ്പെട്ട ഒരു സത്യമനോഭാവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. തെറ്റായ കാര്യങ്ങളെ ആന്തരിക മണ്ഡലത്തിൽ സൂക്ഷിക്കുവാൻ പാടില്ല. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് തെറ്റായ ഒരു പ്രവണതയെ നാം വില്ലപ്പിക്കുകയും അപ്പോൾ തന്നെ നാം പുറത്ത് ഐക്യതയും ഐകമത്യവും ഒക്കെ ഉള്ളവരാണെന്ന് കാണിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത് ദൈവമുമ്പാകെ ഒരിക്കലും ശരിയല്ല. പത്രോസ് കൊണ്ട് സംഭവിച്ചത് അങ്ങനെയാണ്. പുറമേ ബാഹ്യമായ സമാധാനം, പുറമേ സമാധാനവും പുറമേ ഐക്യതയും ഒക്കെ നിലനിർത്തുവാനായിട്ട് ജീവിത സാഹചര്യങ്ങളോട് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അതിന് നമ്മെ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ദൈവവചനത്തിലെ പീസ് ദാറ്റ് ഈസ് പ്രിസേർവ്ഡ് ബൈ കോംപ്രമൈസിങ് ഗോഡ്സ് ട്രൂത്ത് ഈസ് എ സ്യൂഡോ പീസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഈസ് നോട്ട് ഓഫ് ഗോഡ് എന്നാണ് ദൈവദാസൻ പറയുന്നത്. അതായത് ഞാൻ മലയാളം പറയാം, അതായത് ദൈവിക സത്യങ്ങളോട് ദൈവിക പ്രിസേർവ് ബൈ കോംപ്രമൈസിങ് ഗോഡ്സ്, അതായത് ദൈവിക സത്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ഇതര കാര്യങ്ങളോട് നാം മമത പുലർത്തുന്ന മമത പുലർത്തിക്കൊണ്ട് സമാധാന അന്തരീക്ഷം കൈവരിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് കേവലം വ്യാജമായിരിക്കുന്ന ഒരു സമാധാന പരിശ്രമമാണ്. ഇന്ന് അനേകര് ഈ ക്രൈസ്തവ ഐക്യത, സഭാ ഐക്യത, എക്യൂമിനിസം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ആവശ്യമാണ്. എല്ലാ മത ചിന്താഗതികൾക്കും അതീതമായി മനുഷ്യരെ മനുഷ്യ നിലയിൽ കാണുകയും അവരോട് മനുഷ്യത്വപരമായി ഇടപെടുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ സാധിക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ വിഷയം ഇതല്ല. ദൈവിക ദൈവ വചനത്തോട് കോംപ്രമൈസ് ചെയ്യുക, വചനത്തിന് വിരോധമായി ജീവിത സാഹചര്യങ്ങളുമായി അനുരഞ്ജനപ്പെടുക, മനുഷ്യ വ്യക്തികളുമായി അനുരഞ്ജനപ്പെടുക, അവരുടെ ഉപദേശ വിഷയങ്ങളുമായി അനുരഞ്ജനപ്പെടുക, ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ അടുത്ത കാലത്ത് ഒരു വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കുകയുണ്ടായി. ആ വിവാഹ ശുശ്രൂഷയെ ഞാൻ സംബന്ധിച്ചപ്പോൾ ഞാൻ ആ വിവാഹത്തിന് അത് ഈ എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ട ഒരാളുടെ, ഒരു യാക്കോബ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് സംബന്ധിക്കുന്ന ഒരു വിശ്വാസി അവിടെ ഈ അവിടുത്തെ തച്ച ഒക്കെ ചൊല്ലുമ്പോൾ അതെല്ലാം ഏറ്റു ചൊല്ലുന്നത് ഞാൻ കണ്ടു. അത് ചൊല്ലുന്നത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ആ കാര്യങ്ങളൊന്നും നമ്മുടെ വചനപ്രകാരമുള്ള കാര്യങ്ങളല്ല എന്ന് കണ്ട് അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന ആളുകളാണ്. വിട്ടുപോകുന്ന നാം ബാഹ്യമായിരിക്കുന്ന ഐക്യത്തിലൂടെ, ഐക്യമത്യ ശ്രമത്തിലൂടെ സമാധാനം തെറ്റായ നിലയിൽ സ്ഥാപിക്കുകയല്ല, മറിച്ച് ഈ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവം നൽകുന്ന സമാധാനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമാധാനമാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. ദൈവ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ദൈവ സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസി നൽകുമ്പോൾ വിശ്വാസികളായ നാം അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഇനി നാലാമതായി ഈ ബന്ധത്തിൽ പത്രോസിന്റെ പരാജയത്തിൽ നിന്ന് നാലാമതായി നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം സിറ്റുവേഷൻ എത്തിക്സ് ഈസ് അൺഗോഡ്ലി എത്തിക്സ്, അതായത് അവസരോചിതമായിരുന്ന നീതിശാസ്ത്രം എന്ന് പറയുന്നത് അശുദ്ധമായിരുന്ന ഒരു നീതിശാസ്ത്രമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു ദൈവവൈതൽ നീതിബോധമുള്ളവനായി വിശ്വസ്തതയുള്ളവനായി ദൈവത്തോടും മനുഷ്യോടും സ്വന്തം മനസാക്ഷിയോടും വിശ്വസ്ത പുലർത്തുന്നതിനായി ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനുമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് അന്ത്യോക്യയിലേക്ക് യഹൂദന്മാരായ ചില ആളുകൾ യെരുശലേമിൽ നിന്ന് വരുന്നത് വരെ ജാതികളോട് തിന്നും കുടിച്ചും പോകുന്ന പത്രോസ്, അവരാ യഹൂദന്മാരോട് വന്നു കഴിഞ്ഞപ്പോൾ ജാതികളോട് യാതൊരു ബന്ധവും ഇല്ലാത്ത നിലയിലുള്ള കപടഭക്തി കാണിക്കുകയുണ്ടായി. ഇത് വാസ്തവത്തിൽ എന്താണ്, സിറ്റുവേഷൻ എത്തിക്സാണ്, അതായത് അവസരോചിത ധർമ്മശാസ്ത്രം എന്ന് പറയും, അവസരോചിത നീതിശാസ്ത്രം എന്ന് വേണേൽ പറയാം. ഇത് ശരിയല്ല. പത്രോസിനെ പോലെയുള്ള ഒരു അപ്പോസ്തോലിക പ്രമുഖൻ ദൈവത്തിൻ്റെ ദൈവം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരും യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരും തമ്മിൽ യാതൊരു വ്യത്യാസവും വയ്ക്കുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞവൻ. പത്താം അധ്യായത്തിൽ കോർന്നിലിയോസിന്റെ ഭവനത്തിൽ വെച്ച് ദൈവം
God makes no distinction between Jew and Gentile. That now I know എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞവനാണ് ഇവിടെ ഈ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാലഘട്ടത്തിൽ തെറ്റ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്കും കൂടെ വേദികൾ കിട്ടിയാൽ ശരിയെന്ന നിലയിൽ സമീപിക്കുകയും അത് ശരിയാണെന്ന ഭാവേന അതിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുള്ള പല ആളുകളെയും നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ഏത് സാഹചര്യമായിരുന്നാലും ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച്, ഒരു പുതിയ നിയമ ഉപദേഷ്ടാവിനെ സംബന്ധിച്ച്, ദാറ്റ് ഗോഡ് ഡസന്റ് അലൗ ഹിം ടു കോംപ്രമൈസ് വിത്ത് സിറ്റുവേഷൻ എത്തിക്സ്. അതായത് ഈ അവസരോചിത നീതിശാസ്ത്രത്തോടെ അനുലംഘനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുവദിക്കുന്നില്ല. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. നാം എല്ലായ്പ്പോഴും എല്ലാറ്റിലും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കണം. ഒരു നമ്മുടെ എല്ലാവരുടെയും ലോകത്തിലെ ഏത് കോടതിയെയും അതിജീവിക്കുന്ന ഒരു കോടതി ദൈവം തമ്പുരാൻ മനുഷ്യരിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ കോടതിയുടെ പേരാണ് മനസാക്ഷി കോടതി എന്ന് പറയുന്നത്, കോർട്ട് ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷി എന്ന കോടതി. ആ കോടതിയാണ് കോടതിയിലെ മുമ്പാകെ കുറ്റവിമുക്തമായ ജീവിതമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നു. ഇത് ഞാനും നിങ്ങളും ഏറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അഞ്ചാമതായി ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ തെറ്റായ വിശ്വാസം അല്ലെങ്കിൽ തെറ്റായ സമീപനം, അതിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളെ അവഗണിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നത് ദൈവസന്നിധിയിൽ ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, തെറ്റായ സമീപനങ്ങൾ, ആ തെറ്റായ സമീപനങ്ങളെ നീതീകരിക്കാൻ ശ്രമിക്കുകയും അതുപോലെ ന്യായത്തെ അവഗണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. നമുക്കൊക്കെ ജീവിതത്തിലെ ഏത് അവസരങ്ങളെ ദൈവം നൽകിയാലും ആ അവസരങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുമായി താതാത്മ്യപ്പെട്ടു പോകുന്നുവോ എന്ന് നാം സൂക്ഷ്മമായി പരിശോധന ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നു. എവിടെയും എന്തും ആർക്കും എങ്ങനെയും ആകാം എന്നുള്ള സമീപനം ഒരു സത്യവിശ്വാസിക്ക് യോഗ്യമായിരുന്ന ഒന്നല്ല. പത്രോസ് ഇവിടെ വെച്ച് ചെയ്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ചെയ്യുന്നു, വി ലേൺ ദാറ്റ് ഫോൾസ്ഹുഡ് ഈസ് നോട്ട് ടു ബി ഇഗ്നോർഡ് റിഗാർഡ്ലെസ് ഓഫ് ദി കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ഒപ്പോസിഷൻ ടു ഇറ്റ് മേ ബ്രിങ്. അതായത് ഏതെല്ലാം നിലയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് വന്നു കഴിഞ്ഞാലും തെറ്റായ പ്രവണതകളോട് നാം എന്ത് ചെയ്ത് ഒരു മിതത്വം കാണിക്കാൻ പാടില്ല. പത്രോസ് അങ്ങനെയുള്ള മിതത്വം അവിടെ കാണിച്ചു എന്ന് മാത്രമല്ല, ശേഷം യഹൂദന്മാരോട് ചേർന്ന് പത്രോസ് കൊണ്ട് നിന്നപ്പോൾ വാസ്തവത്തിൽ തൻ്റെ കാഴ്ചപ്പാടിനും തൻ്റെ ദർശനത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും വിരുദ്ധമായ വിപരീതമായ ഒരു സമീപനമാണ് അവിടെ പത്രോസ് സ്വീകരിച്ചത്. തിമോത്യോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവരുടെയും കൂടെ ഭയത്തിനായി എല്ലാവരും കേൾക്കെ പരസ്യമായി ശാസിക്കുക. ഇന്ന് അങ്ങനെയുള്ള സമീപനങ്ങളൊന്നും നമുക്ക് നമ്മുടെ സഭകളിലൊന്നും സാധിക്കുകയില്ല. കാര്യം തെറ്റ് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെയൊക്കെ അങ്ങ് വിഴുങ്ങുകയും പലരും അന്യോന്യം കണ്ണീ നോക്കി മിണ്ടാതിരിക്കുകയും അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ന് ദൈവസഭകൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണം അയഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അത് ദൈവത്തിനൊരിക്കലും സഹിക്കാൻ കഴിയുന്ന വിഷയമല്ല. തെറ്റ് ആരുടെ ഭാഗത്ത് കണ്ടാലും ഒരു സഭാജീവിതത്തിൽ അത് വചനപ്രകാരമല്ലാത്തൊരു പ്രവണത ആരുടെ ഭാഗത്ത് കണ്ടാലും അവിടെ മുഖപക്ഷം പാടില്ല. അവരാര് തന്നെ ആയിരുന്നാലും നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവരായിരുന്നാലും ദൈവപക്ഷത്ത് നിന്ന് നീതിയോടെ വിധി പറയുന്നവൻ എന്ന നിലയിൽ ഒരു ശുശ്രൂഷകൻ ആ പാപത്തെ ശാസിക്കേണ്ടത് അവനാവശ്യമാണ്. പാപത്തെ ശാസിക്കണം. പാപത്തെ ശാസിക്കാത്തവന് ഒരിക്കലും ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. പത്രോസ് വാസ്തവത്തിൽ തന്നെ തന്നെ ഇവിടെ അയോഗ്യനായി പ്രഖ്യാപിക്കുകയാണ്. അതായത് ജാതികളോടുകൂടെ ഇടകലർന്ന് തിന്നുകയും കുടിക്കുകയും സഹവസിക്കുകയും ചെയ്ത പത്രോസ് യെരുശലേമിൽ നിന്ന് ന്യായപ്രമാണവാദികളായ ചില ആളുകൾ വരുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുടുന്നനവേ തൻ്റെ സ്റ്റാൻഡൊക്കെ മാറ്റി. സ്റ്റാൻഡ് മാറ്റിയ ശേഷം ഒരു അക്ഷരീക യഹൂദനായി, യഥാർത്ഥ യഹൂദൻ എന്ന നിലയിൽ ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പത്രോസ് അന്ത്യോക്യയിൽ പ്രത്യക്ഷനായി. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ആ തെറ്റായ മനോഭാവമാണ്
ദൈവം നമ്മുടെ മനോഭാവത്തെ ന്യായം വിധിക്കുന്നവനാണ്. ശരിയായ ഒരു കാര്യം തെറ്റായ ഒരു മനോഭാവത്തോടെ ചെയ്താൽ അത് ശരിയാവുകയില്ല. നമ്മുടെ പ്രവൃത്തിയും മനോഭാവവും ദൈവത്തിന് ഒരുപോലെ സ്വീകാര്യമായിരിക്കണം. മനോഭാവം ശരിയല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദൈവം അംഗീകരിക്കുകയില്ല. കായിന് സംഭവിച്ചതും അതുതന്നെയാണ്. അവൻ്റെ ഹൃദയം, ഹിസ് ഹാർട്ട് വാസ് നോട്ട് റൈറ്റ് വിത്ത് ഗാഡ്, അവൻ്റെ ഹൃദയം ദൈവത്തോട് നേരുള്ളതായിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ യാഗത്തെയും ദൈവം അംഗീകരിച്ചില്ല എന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തെ പരിശുദ്ധാത്മാവ് പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നു, ശേഷം യഹൂദന്മാരെ യഹൂദന്മാരും എന്ത് ചെയ്തു, അവിടെ പറയുന്ന ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു. തെറ്റിയെന്നയാള് തന്നെത്താൻ തെറ്റുകാരനാകുകയല്ല, തെറ്റില് ചെയ്യാതെ സൂക്ഷിക്കുന്ന ആളുകളെ കൂടെ തെറ്റിച്ച് കളയുന്ന ആളുകളാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് ഇന്ന് രാത്രിയിൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ പഠിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയത്. ഏത് മഹാനായ വ്യക്തിയായാലും എത്രമാത്രം കൃപാവരമുള്ളവനായാലും ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ വീണുപോകാനോ തെറ്റിപ്പോകാനോ അല്ലെങ്കിൽ ഇടറിപ്പോകുവാനോ ഗുരുതരമായ വീഴ്ചകൾ പറ്റുവാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് പത്രോസിൻ്റെ ജീവിതത്തിലെ പരാജയം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, നമ്മൾ വി ഷുഡ് നെവർ കോംപ്രമൈസ് വിത്ത് ദ സിറ്റുവേഷൻ. ജീവിത സാഹചര്യങ്ങളുമായി ഒരു അനുരഞ്ജനത്തിന് ഞാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകരുത്. നമ്മുടെ വിശ്വാസത്തെ ബലികഴിക്കുന്നതോ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്യുന്നതോ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് തകരാറുണ്ടാക്കുന്നതുമായുള്ള യാതൊരുവിധമായ സംവിധാനങ്ങളോടും ഒരു അനുരഞ്ജന മനോഭാവം ഒരു വിശ്വാസി ഒരിക്കലും സ്വീകരിക്കുവാൻ പാടില്ല. പത്രോസ് അറിഞ്ഞ ദൈവകൃപ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട പത്രോസ് ഇവിടെ കൃപയാലുള്ള വിശ്വാസത്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയാലും അവന് വളരെ വ്യക്തമായി അതിൻ്റെ സാധ്യതകൾ ബോധ്യപ്പെടുകയും അത് തന്നെ പ്രസംഗിക്കുകയും ചെയ്തു. ന്യായപ്രമാണവാദികളുടെ മനോഭാവത്തിൻ്റെ മുമ്പാകെ ഇവിടെ നിസ്സംഗനായി നിൽക്കുന്ന പത്രോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെ ഒരു പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നവരാണ്. പല സമുദായ സഭകളിൽ നിന്നും നമ്മൾ അടർന്നു മാറിയവരാണ്. അടർന്നു മാറിയതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശിപ്പിച്ച് പരിശുദ്ധാത്മാവ് തന്നു സത്യം നാം മനസ്സിലാക്കി എന്നുള്ളതാണ്. സത്യം മനസ്സിലാക്കിയ നാം ആ സത്യത്തിന് വേണ്ടി അന്ത്യത്തോടെ നിൽക്കണം. അന്ത്യത്തോടെ നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അറിഞ്ഞ സത്യത്തോടെ വിശ്വസ്ത പുലർത്തുന്ന ഒരു നല്ല ഹൃദയഭാവം നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ദൈവമുമ്പാകെ നമുക്ക് വിശ്വസ്തരായി നിലകൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉപദേശവിരുദ്ധമായ ജീവിതവിരുദ്ധമായ ഏത് പ്രവണതയെയും പാടെ അത് നിരാകരിക്കുവാനും ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും ചേർന്ന് നിൽക്കുവാനും നാം സർവദാ ബദ്ധസ്വത്താലുകളായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും നമുക്ക് ലഭിക്കുകയുള്ളൂ. തിരുവെഴുത്ത് അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ ആ പരാജയമുണ്ടായി. പത്രോസ് യഹൂദന്മാരോട് ചേർന്ന് ന്യായപ്രമാണവാദികളോട് ചേർന്ന് നിന്ന് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ ആ പരസ്യമായി അവഗണിച്ച ഒരു ഗുരുതരമായ രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഈ പഠനം കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം കൃപാവരങ്ങളുള്ളവരായിരുന്നാലും എത്രമാത്രം പ്രശസ്തന്മാരായിരുന്നാലും പ്രമുഖന്മാരായിരുന്നാലും നമ്മുടെ മനോഭാവം ദൈവത്തോട് വിശ്വസ്ത ഉള്ളതല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള അപകട മുന്നറിയിപ്പ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്നു, വിളംബരം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ പാളിച്ച പത്രോസിനോളം വരാത്ത നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിലും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ളതാകുന്നു എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അറിഞ്ഞ സത്യത്തിനും അറിഞ്ഞ വിശ്വാസത്തിനും വേണ്ടി അടിയുറച്ച് ഉറപ്പോടും നിർണയത്തോടും നിൽക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും പ്രബുദ്ധരാക്കട്ടെ, അതിനായി നമ്മെ ഉത്സാഹിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിലും എന്നോട് ചേർന്ന് വന്ന് വചനം പഠിപ്പാൻ തയ്യാറായ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് തുടർന്നും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഒന്നിച്ചു കാണാം എന്നുള്ള പ്രത്യാശയോടെ ഈ രാത്രിയിൽ ഞാൻ ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വരമായ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.